നമസ്കാരം. രണ്ട് ദിവസത്തിന് മുമ്പ് മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമമായിട്ടുള്ള മലയാള മനോരമ ചാനലിൽ തന്നെ ഒരു ചർച്ച നടക്കുകയുണ്ടായി. അന്നത്തെ ചർച്ചാ വിഷയം എന്നത് പിണറായി വിജയൻ്റെ ഒരു പരാമർശമാണ്. മുസ്ലിം ലീഗ് എന്നത് രാഷ്ട്രീയ പാർട്ടിയാണോ അതോ മതസംഘടനയാണോ എന്ന് ആദ്യം വ്യക്തമാക്കുക എന്ന തരത്തിലാണ് പിണറായി വിജയൻ ആ പരാമർശം ഉന്നയിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ പറയുകയുണ്ടായി, മുസ്ലിങ്ങളുടെ എല്ലാ അട്ടിപ്പേറ അവകാശം മുസ്ലിം ലീഗ് ഏറ്റെടുക്കേണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് മുസ്ലിങ്ങളുടെ എല്ലാ അട്ടിപ്പേറ അവകാശം നിങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട എന്നാണ്. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും പല ചാനലുകളും ചർച്ചയുണ്ടായി. മലയാള മനോരമ ചാനലിൽ ചർച്ചയ്ക്ക് INL ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മുസ്ലിം ലീഗാണ് കൂട്ടത്തിൽ വലിയ പാർട്ടി, അവരുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി തന്നെ ചില കാര്യങ്ങളിൽ പ്രതിരോധത്തിലാണ് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി. പക്ഷേ മുസ്ലിങ്ങളുടെ അട്ടിപ്പേറവകാശം ആർക്ക് എന്നതാണല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. അങ്ങനെ വന്നപ്പോൾ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ INL പ്രതിനിധി അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം ഇവിടെ പലരും ഒളിച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ കേരളത്തിൽ ഹിന്ദു എത്ര, ക്രിസ്ത്യാനി എത്ര, മുസ്ലിം എത്ര എന്നുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജനസംഖ്യ കണക്കെടുപ്പൊന്നും നടക്കുന്നില്ല. കാരണം ഈ യഥാർത്ഥത്തിലുള്ള കണക്കൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് പല പ്രത്യാഘാതങ്ങൾക്കും ഒക്കെ കാരണമാകും എന്ന് ഭയന്നിട്ട് അവരത് മൂടി വച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു ചർച്ചയിൽ അറിയാതെ ഈ INL പ്രതിനിധി പറഞ്ഞു പോയിന്ന് കേരളത്തിൽ 900,000 മുസ്ലിങ്ങളുണ്ടത്രേ. അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ലീഗിനുള്ളത് കേവലം 10-20 ലക്ഷം അംഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ 900,000 മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടെന്ന് സത്യം നിൽക്കെ അതിൽ കേവലം 10-20 ലക്ഷം അംഗങ്ങൾ മാത്രമുള്ള മുസ്ലിം ലീഗിന് എങ്ങനെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേറ അവകാശം കിട്ടും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അറിയാതെ പറഞ്ഞു പോയതാണ് INL-കാരൻ. അപ്പോൾ INL-കാരന് അതിനെപ്പറ്റി ഏകദേശ ധാരണയുണ്ട്. അദ്ദേഹം 900,000 എന്നാണ് പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ 900,000 മുകളിൽ കാണണം ആ സംഖ്യ എന്നത്. ഇവിടുത്തെ ചോദ്യം അതൊന്നുമല്ല. ഈ INL-കാരൻ ബോധത്തോടെയാണെങ്കിലും അതല്ല അറിയാതെ പറഞ്ഞതാണെങ്കിലും ഈ കണക്ക് ഒരു മുന്നറിയിപ്പാണോ? മുന്നറിയിപ്പാണെങ്കിൽ അത് ആർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ്? അതോ ഇനി ശരിക്കും ഇത് ഭീഷണി തന്നെയാണോ? ഭീഷണിയും മുന്നറിയിപ്പും ആണ് എന്ന് വേണം സാമാന്യ ജനം മനസ്സിലാക്കാൻ. കാരണം മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗ് അവർ ഇതിനു മുമ്പ് ഇത്രയും തീവ്രതകൾ കാണിച്ചിട്ടേ ഇല്ല. പക്ഷേ എല്ലാ രീതിയിലും മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ലീഗിനെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സമുന്നതനായിട്ടുള്ള ഒരു ഭരണകർത്താവ്, അതായത് മുഖ്യമന്ത്രി, അതായത് ആര് വായിക്കോട്ടെ മുഖ്യമന്ത്രി, അതൊരു വലിയ സ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം പോലും അത് വിവാഹമല്ല വ്യഭിചാരമാണ് എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയാനും മാത്രം ഒരാൾ മുതിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഉള്ളതെന്ന് എല്ലാവരും ചിന്തിക്കണം. ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തിന് അനുസൃതമായിട്ട് ഇവിടെ വിവാഹമോചനം നേടിയിട്ട് രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരെണ്ണത്തിനെ രണ്ടെണ്ണത്തിനെ നിർത്തിക്കൊണ്ട് കെട്ടാൻ പാടില്ല. വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷം ആവാം. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് റിയാസും വീണയും വിവാഹിതരായത്. അതുപോലും വിവാഹമല്ല വ്യഭിചാരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലുൾപ്പെട്ട സ്ത്രീ ആരായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീയെ എന്തായിരിക്കും ഇയാൾ സംബോധന ചെയ്തത് എന്ന് അരിയാഹാരം കഴിക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നോർക്കണം. പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ പള്ളിക്കകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ഇടത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശം വെച്ചുകൊണ്ട് വർഗീയ വിദ്വേഷം നടത്തി എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിനെതിരെ പോലും കേസെടുത്ത ഒരു സർക്കാരാണ് ഇവിടെയുള്ളതെന്ന് ഓർമ്മ വേണം. ആ ഒരു സർക്കാർ നിലനിൽക്കെ തന്നെ ആ സർക്കാരിൻ്റെ തലവൻ്റെ മകളെ പറ്റിയാണ് ഇത്ര മ്ലേച്ഛകരമായിട്ടുള്ള, ഇത്ര മോശകരമായിട്ടുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് എന്ന് കാണണം. ഇവിടെ ഇതിനു മുമ്പ് വലിയ പൊട്ടുതൊട്ടാൽ, ചെറിയ പൊട്ടുതൊട്ടാൽ അതിനെ ചുറ്റിപ്പറ്റി പോലും ഇവിടെ വലിയ വിവാദങ്ങളും ചർച്ചകളും നടത്തിയിട്ടുണ്ട്. കുലസ്ത്രീ പ്രയോഗവും മറ്റുമൊക്കെ, ഒരു കാര്യമില്ലെങ്കിലും ബ്രാഹ്മണിക്കൽ ഹെജ്മണിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വന്നിട്ടുണ്ട്. ചില കോപ്പി ടീച്ചർമാർ, ചില പൊരിച്ച മീൻ ഐറ്റങ്ങൾ, അങ്ങനെ നിരവധി ആൾക്കാർ, അവരൊക്കെ ഇപ്പോൾ ഏതോ മാളത്തിൽ പാത്തിരിക്കുകയാണ്. ആർക്കും അനക്കമില്ല. വനിതാ കമ്മീഷൻ അനക്കമില്ല, കേരള പോലീസിന് അനക്കമില്ല, മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം കേട്ടതായിട്ട് പോലും അറിയില്ല. ആദ്യം ആ പരാമർശങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പിന്നെ സോഷ്യൽ മീഡിയയെ ഇതെല്ലാം പറന്നു നടക്കാൻ തുടങ്ങിയപ്പോൾ അറിയാതെ തന്നെ അവർക്കും അത് ചർച്ച ചെയ്യേണ്ടി വന്നു. എത്ര മ്ലേച്ഛകരമായിട്ടുള്ള ഒരു പരാമർശമാണ് അതെന്ന് ഓർക്കുക. പിന്നീട് പച്ചയ്ക്ക് കത്തിക്കും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. പിണറായിനെയും കൂട്ടരെയും പച്ചയ്ക്ക് കത്തിക്കും, സമുദായത്തിന് നേരെ വന്നാൽ, അതാണ് ഒരു പാർട്ടി പറഞ്ഞ മുദ്രാവാക്യം. മുസ്ലിം ലീഗിൻ്റെ അണികൾ പറഞ്ഞ മുദ്രാവാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞങ്ങളുടെ സമുദായത്തിന് നേരെ വന്നാൽ പിണറായിയെയും കൂട്ടരെയും പച്ചയ്ക്ക് കത്തിക്കും എന്ന മുദ്രാവാക്യം കേട്ടു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ എന്നത് 1 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി അവർ ആക്ട് തുടങ്ങുകയാണ്.
ഇത്രയും കാലം സ്ലീപ്പർ സെല്ല് പോലെ പ്രവർത്തിച്ചിരുന്ന പലരും ഒരു കുട കീഴിൽ ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് അറിഞ്ഞോ അറിയാതോ അറിയാതെയോ ഐഎൻഎല്ലുകാരൻ്റെ നാവിൽ നിന്ന് വീണു. അതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കേട്ടത്. അതിൻ്റെ അലയൊലികളാണ് ലീഗുകാരിൽ നിന്ന് കേൾക്കുന്നത്. ഒരിക്കലും കെ എം ഷാജിയെ പോലെ ഒരാൾ മതമാണ് വലുത്, മതമാണ് വലുത്, മതമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വ്യക്തി പോലും അങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് നമ്മൾ കണ്ടു കേട്ടു. സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണിത്. അത്രയേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.